അപ്പൊ നമ്മളിന്നിവിടെ എന്താണ് ചെയ്യാൻ വന്നത് കാണാ? ചെടിയല്ല, നമ്മള് ചെയ്യാൻ പോണത് അതല്ല. ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കടയിൽ നിന്ന് നമ്മൾ മേടിച്ചു കൊണ്ടുകഴിഞ്ഞാൽ അത് നമുക്ക് എങ്ങനെ അതിനെ അണുവിമുക്തമാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ എന്താണ് ചെയ്യാൻ പോണത്? ഫ്രൂട്ട്സും വെജിറ്റബിൾസും ക്ലീൻ ചെയ്യാൻ പോണോ നമ്മളിന്ന്? അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അപ്പൊ പോകാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് പുറത്തുനിന്ന് നമ്മള് കടയിൽ നിന്നൊക്കെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ വൃത്തിയായിട്ട് കഴുകി അതിനകത്ത് വൈറസും അണുവിമുക്തമാക്കി. ചേട്ടാ ഒന്നുകൂടി കട്ട് ഔട്ട്, ഒന്നുകൂടി ശരിയായില്ല അത് കട്ട് ചെയ്യാം. ഒന്നുകൂടി ഇതാ അത് വേറൊരു ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെ നിങ്ങളെല്ലാരും വീട്ടിൽ സേഫ് ആയിട്ടിരിക്കുക. വീട്ടിൽ നിന്ന് ആവശ്യമെങ്കിൽ മാത്രം പുറത്തേക്ക് പോവുക. ഒരാൾ മാത്രം പുറത്തേക്ക് പോകുന്നതായിരിക്കും നല്ലത്. എല്ലാവരും കടയിൽ കയറി ഇറങ്ങണമെന്നില്ല. ഒരാൾ മാത്രം പോവുക. വയസ്സായ ആൾക്കാരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർ കൂടുതൽ ശ്രദ്ധിക്കുക. പിന്നെ രാവിലെയും വൈകുന്നേരവും പറ്റുമെങ്കിൽ ആവി ഇരിക്കുക. ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് തൊണ്ടയിൽ വെള്ളം കൊള്ളുക. പിന്നെ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ മിഠായിയൊക്കെ മേടിച്ചു കൊടുക്കുമ്പോൾ അതൊക്കെ സാനിറ്റൈസ് ചെയ്തിട്ട് ഉപയോഗിക്കാം. അപ്പം ഞാനിവിടെ ഏത്തപ്പഴം പിന്നെ ഏത്തക്കായയുമാണ് ഞാനിവിടെ ക്ലീൻ ചെയ്ത് നിങ്ങളെ കാണിക്കുന്നത്. ഞാനിവിടെ ഒരു പാത്രത്തിൽ ഇച്ചിരി കൂടി വലുപ്പമുള്ള പാത്രം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എടുക്കുക. ഇതിലേക്ക് ഞാനൊരു 1.5 ടീസ്പൂൺ സോഡാപ്പൊടി അല്ലെങ്കിൽ അപ്പക്കാരം ചേർത്ത് കൊടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് ഇതുപോലെ തന്നെ സെയിം മെത്തേഡിൽ തന്നെ ചെയ്തെടുക്കാം. മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിനകത്ത് കുറച്ച് നേരം വച്ചിട്ട് കഴുകിയെടുക്കാവുന്നതാണ്. ഇതുപോലെ ചെയ്യുമ്പോൾ നന്നായിട്ട് ഇതുപോലെ വച്ചൊന്ന് കഴുകിയെടുത്തിട്ട് നോർമൽ വാട്ടറിൽ ഒന്നുകൂടിയും നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. ഞാനത് ഇങ്ങനെ കഴുകിയെടുത്തിട്ട് കഴുകി മാറ്റി വെള്ളം പോകാനായിട്ട് എടുത്തു വയ്ക്കും. അപ്പം ഞാനിവിടെ ഇതുപോലെ വാഷ് ചെയ്തെടുത്തു, നന്നായിട്ട് കഴുകിയെടുത്തു. ഇനി ആ വെള്ളത്തിൽ തന്നെ നമുക്ക് ഏത്തക്കായയും കൂടി വാഷ് ചെയ്ത് നല്ല വൃത്തിയാക്കി ക്ലീൻ ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനകത്ത് എന്തെങ്കിലും വൈറസ് ഉണ്ടെങ്കിൽ അത് പോയി കിട്ടും. നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് ഇതുപോലെ നല്ലൊരു ഓട്ടയുള്ള ഒരു പാത്രത്തിൽ എടുത്തു വയ്ക്കുക. വെള്ളമൊക്കെ പോയി കഴിയുമ്പോൾ ഉപയോഗിക്കാവുന്നതാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണുന്നതായിരിക്കും. അതായിരിക്കും. ബൈ ഫ്രണ്ട്സ്.